ദാഹിക്കുന്ന കുട്ടിക്ക് വെള്ളം കൊടുക്കണം. ഒരു വെള്ളം കൊടുക്കേണ്ട കുട്ടിക്ക് 18 വയസ്സ് പ്രായമായാലേ വെള്ളം കുടിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു നോക്കൂ. ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടുക എന്നതാണ്. അതുപോലെ ലൈംഗിക ദാഹവും ലൈംഗിക വിശപ്പും അനുഭവിക്കുമ്പോൾ നിയമാനുസൃതമായ വഴികളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് ശരിക്കും സമൂഹത്തിന്റെ പുരോഗതിക്ക് നിദാനമായി വരുന്നത്. 21 വയസ്സാക്കുന്നതോടുകൂടി ഈ ആഗ്രഹത്തെ അടിച്ചമർത്തേണ്ടി വരും. സ്വാഭാവികമായും ഇത് പൊട്ടിപ്പോകും, അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. അത് ശരിയാ, എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചിട്ട് വേണം സാറേ ഒന്ന് ലൈംഗിക ബന്ധത്തിൽ ഇറങ്ങണം അല്ലേ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ സാധനമാണ് ബാലു പറഞ്ഞു വരുന്നത്. എൻ്റെ പൊന്ന് ബാലു, ഇന്ത്യയിൽ പ്രായപൂർത്തിയായ എന്ന് പറഞ്ഞാൽ 18 വയസ്സായ രണ്ട് വ്യക്തികൾക്ക് ഉഭയകക്ഷി സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇവിടെ യാതൊരു നിയമ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല അതിന്. അപ്പോൾ താങ്കളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതുതന്നെയാണ്. ഏറ്റവും കുറഞ്ഞ ബാലു ഒരു 20 വർഷമെങ്കിലും പുറകിലാണ്, ഏറ്റവും കുറഞ്ഞത്. അത് ഒരുപാട് പുറകിലാണെന്ന് അറിയാം, സ്റ്റിൽ പറയുമ്പോൾ ഒരു 20 വർഷമെങ്കിലും മിനിമം പുറകിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമമോ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നും ഓർമ്മയിൽ പോലും ഇല്ല. നിയമം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് പോലും അറിയാൻ പാടില്ലാതെ മതം മാത്രം ചിന്തിച്ചുകൊണ്ട് സാമൂഹികമായിട്ട് മതത്തിനകത്ത് കുളിച്ചെടുക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ബാലു പറയുന്നതിൽ എനിക്ക് ബാലുവിനോട് പ്രത്യേകിച്ച് എനിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നുന്നില്ല. കാരണം ബാലുവിന് ഇതേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിത് കാണുന്ന മറ്റാളുകളോട് പറയുന്നത് പ്രായപൂർത്തിയായ ആളുകൾക്ക് ഇവിടെ 18 വയസ്സായ ആളുകൾക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു ആർക്കും അത് ചോദ്യം ചെയ്യാനുള്ള യാതൊരു ഒരു സ്പേസും ഇല്ല. മിണ്ടാതെ പൊക്കോളാം അവനവൻ്റെ കാര്യം നോക്കിയിട്ട്, മനസ്സിലായി. അപ്പോൾ വ്യക്തികളുണ്ടാവാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മതങ്ങളുടെ ഒരു പരിപാടി അതാണല്ലോ. മതങ്ങൾ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഓൾമോസ്റ്റ് എല്ലാ ഇത്തരം ഗ്രൂപ്പ്സും വ്യക്തികൾ ഗ്രൂപ്പുകളായി നിൽക്കുന്നതിൻ്റെ കാരണം പോലും പല ഗ്രൂപ്പുകൾ പോകാമെന്നതിൻ്റെ കാരണം പോലും ഈ പറഞ്ഞ പോലെ വ്യക്തികൾ, അതായത് സിറ്റിസൺസ് ഉണ്ടാവരുത്, വ്യക്തികൾ ഉണ്ടാവരുത് എന്നുള്ള നിലക്കാണ്. വ്യക്തികൾ ഉണ്ടാവില്ല അങ്ങനത്തെ സമൂഹങ്ങളിൽ. അപ്പോൾ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമില്ല. ഒരു കൂട്ടം ആളുകൾ ഒരു തീരുമാനം എടുക്കുന്നു, അത് അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. നിയമമൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ അതിനപ്പുറത്തോട്ട് ധാർമ്മികത എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സാധനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലോക്കാക്കുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഇപ്പോൾ മനുഷ്യന് പൊതുവിലുള്ളൊരു ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ഏറ്റവും എത്രയും പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താനുള്ള സാധനമുണ്ട്, ഒരു ഉത്തരം കണ്ടെത്തുക. ഈ ഉത്തരം കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ ഒരു ത്വരയുണ്ട്. എന്ത് കാര്യം കണ്ടാലും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തണം. അതാണ് ഈ നമ്മൾ ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് നോക്കാം. മതം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളത് ഭയങ്കര ഹെവിയാണ്. ഈ നന്മ തിന്മ, പാപ ശരി തെറ്റ്, പാപബോധം എന്നൊക്കെ പറയുന്ന പരിപാടി വെച്ചിട്ടുള്ള കളിയാണ് ഈ ബാലു അടക്കമുള്ള ആളുകൾ. ഇപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു സ്പെസിഫിക് ബാലുവിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാ സെമിറ്റ് മതങ്ങളും എല്ലാ മതങ്ങളിലും പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളിലുള്ള പരിപാടി ഇതാണ്. ഈ പാപബോധം വെച്ചിട്ടുള്ള കളിയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ബിറ്റ്വീൻ ദ ലെക്സിലുള്ള കാര്യങ്ങളാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. മനുഷ്യൻ അങ്ങനെ പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്തേണ്ട ഒരു ഒരു പരിണാമപരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പുറകിൽ കേട്ട ഒച്ച, അവിടെ പുലി വന്നതാണോ അതോ മുയലാണെങ്കിലാണോ എന്ന് നോക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സർവൈവ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നവരില്ല. തിരിഞ്ഞ് നോക്കി അത് കൺഫേം ചെയ്യാനൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓടുക എന്നുള്ളതാണ്. അങ്ങനെ ഓടി ഓടി രക്ഷപ്പെട്ട് ജീവിച്ചു വന്നിട്ടുള്ള ഒരു വിഭാഗം ജീവികളാണ് നമ്മൾ. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഇതെന്തിനാണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പോൾ CPI അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്പ്ലിറ്റ് ആയിരിക്കും. ഒരു പൊളിറ്റിക്കൽ പാർട്ടി സ്പ്ലിറ്റ് ആകുമ്പോഴേക്കും ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ എന്താണ് തത്വചിന്തകളോ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളെല്ലാം പഠിച്ചിട്ട് അതിനെക്കുറിച്ച് ഭയങ്കരമായ പഠനം നടത്തി എങ്ങോട്ട് ഏത് പോർഷൻ ഏത് ഭാഗത്തേക്ക് നിൽക്കണമെന്നൊന്നും തീരുമാനമെടുക്കാനൊന്നും അതൊക്കെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ മെജോറിറ്റി എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ട് അങ്ങോട്ട് നിൽക്കാമെന്നുള്ള ഒരു പ്രവണതയുണ്ട്. മനസ്സിലാണോ? ചിലർ ഇപ്പുറത്തേക്ക് നിൽക്കും. അതങ്ങനെയാണ്, അതിൻ്റെ ഒരു റൂട്ട് അങ്ങനെയാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുള്ളൊരു പരിപാടിയുണ്ട്, അത്രയൊക്കെ ഉള്ളത്. മനസ്സിലാണോ? അപ്പോൾ ഈ മതം ഈ നമുക്ക് ഇടയിലേക്ക് തള്ളിത്തരുന്ന കുറേ പരിപാടികളുണ്ട്. അതിനകത്ത് ഈ പാപബോധത്തിൻ്റെ ഈ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ തെറ്റ് ശരി തെറ്റ് എന്നൊക്കെയുള്ള സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ഒരു വട്ടത്തിനകത്ത് നിർത്തി ഇതിങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോയാലാണ് ഇതിൻ്റെ മൊത്തം പരിപാടി നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സിസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ഈ മതമൊക്കെ പൊളിഞ്ഞു പോകും അല്ലെങ്കിൽ. അപ്പോൾ പാപബോധം മെയിൻറ്റെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനേറ്റവും നല്ല വിഷയം എന്ന് പറയുന്നത് ലൈംഗികതയാണ്. അതുകൊണ്ടാണ് പലരും എന്താ പറയുക, ചില ശരീരഭാഗങ്ങൾ കാണിക്കരുത്, ചിലത് കാണിക്കാം, ചിലത് കാണിക്കരുത്, തുട കാണിക്കരുത്, അത് കാണിക്കരുത്, ഇത് കാണിക്കരുത്, മൊത്തം പ്രശ്നമാണ്. ഇതിൽ മാത്രമല്ല, എല്ലാ സെമിറ്റിക് ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഹെവി സാധനങ്ങളുണ്ട്. അതായത് ഒരു സ്ത്രീയെ ഒരു പുരുഷനെയോ ലൈംഗികമായ താല്പര്യത്തോടുകൂടി നോക്കിയാൽ പോലും അത് തെറ്റാണ്, അത് പാപമാണ്. അപ്പോൾ അത് കുമ്പസാരത്തിൽ പറയണം. കുമ്പസാരത്തിൽ പറയുന്നത് അച്ഛനോട് തന്നെ പറയണം. അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അച്ഛനത് കേട്ടിട്ട് പിന്നെ അച്ഛൻ എന്താ ചെയ്യണം എന്നുള്ളത് വേറെ കാര്യം, അതെനിക്കറിയില്ല. എനിവേ, അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അച്ഛന്മാർ പോലെയാണ്, അത് വേറൊരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ബാലുവിനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായ കാരണം, ബാലുവിനെ ഞാൻ കുറ്റം പറയില്ല, കാരണം ബാലു മോളായിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പറയുമ്പോഴേക്കും ഇതിന് മറുപടി പറയേണ്ട വരികയാണ്. മറുപടി ബാലുവിനോട് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പക്ഷേ ഇത് പറയേണ്ടി വരികയാണ്. മനസ്സിലായില്ലേ? പറയാതിരിക്കും, വേറെ ഓപ്ഷനില്ല, പറഞ്ഞേ പറ്റുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാലുവിനെ പോലെയുള്ള വേറെ ബാലുമാരൊക്കെ ഇരുന്നിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു വശം കൂടി ഇതിനുണ്ടെന്നുള്ളത് പറയണമല്ലോ. അല്ലാതെ ഒരു ഏരിയ മാത്രം കേട്ടുകൊണ്ടിരുന്നെങ്കിലും ശരിയാണോ?
അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മൂഡ്. അപ്പോൾ ഈ പറയുന്ന പ്രായപൂർത്തിയായ രണ്ടാളുകൾക്ക്, അതായത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കിടപ്പിങ്ങനെയാണ്, അതായത് കല്യാണം കഴിച്ചിട്ട് വേണം സാറേ ഒന്ന് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ സാറുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു കാരണം പറയാം, എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയെന്നുള്ള ആലോചിക്കണം. ഈ ഗോത്രീയ മനുഷ്യരായിരുന്നു, ഗോത്രങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു സമൂഹം ഒരു കൂട്ടം ആളുകളാണ്, കുറേ സ്ത്രീകളും കുട്ടികളും കുറേ ആണുങ്ങളും. അപ്പോൾ സ്ത്രീകൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും എന്താണ് കഴിവുള്ള നല്ല ഹണ്ടറായിട്ടുള്ള ധൈര്യശാലിയായ ഒരാണിനെയൊക്കെ ആയിരിക്കും സ്ത്രീകൾ ചൂസ് ചെയ്യുക. അപ്പോൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനും ധീരനെയൊക്കെ അവരോടായിരിക്കും സെക്ഷലി അട്രാക്റ്റഡ് ഒക്കെ ആവുക. അപ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ, അതൊരു ചിലപ്പോൾ ഒരു 10 പേരായിരിക്കും, 100 പേരുള്ളതിൽ ഒരു 10 പേരായിരിക്കും അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ 100 പേരുള്ളതിൽ ഒരു 10 പേര് മാത്രം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവസരം കിട്ടുന്നത് 10 പേർക്കായിരിക്കും. അപ്പോൾ ഈ 10 പേര് മാത്രം ഈ പറയുന്ന സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാക്കി ബാക്കി ഒരു 90 പേര് വെറുതെ ഇങ്ങനെ ആണെന്ന് പറഞ്ഞു നടക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വരുന്നത്. അന്ന് സ്ത്രീകൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്പേസ് കൂടുതലുണ്ടായിരുന്നു, അവർ തിരഞ്ഞെടുക്കാനുള്ള സ്പേസ് എന്നൊക്കെ ഉള്ളതിന് അപ്പുറത്തോട് അവരതായിരുന്നു ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഭാര്യ ഭർത്താവായിട്ട് സാധനമൊന്നും ഇല്ലല്ലോ, കുറേ അമ്മമാരും കുറേ കുട്ടികളും കുറേ പുരുഷന്മാരും, അച്ഛന്മാരൊന്നും ഇല്ലല്ലോ, അത് വേറെ പരിപാടിയാണ് പിന്നീട് വന്നോളൂ. അപ്പോൾ എല്ലാ പുരുഷനും ഒരു സ്ത്രീയെ കിട്ടണം എന്നുള്ളൊരു ഒരു 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 പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ കല്യാണം പോലത്തെ ഒരു സെറ്റപ്പ് പോലും ഉണ്ടായി, മനസ്സിലാവണം. എല്ലാവർക്കും വേണം, എല്ലാവർക്കും കിട്ടട്ടെ, അല്ലാതെ നിങ്ങൾ മാത്രം ഇങ്ങനെ നമ്മളൊക്കെ ഇതിനോട് ജീവിക്കണം എന്നുള്ളൊരു സാധനത്തിലേക്ക് ആ ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവന്നത് പോലും ഇങ്ങനത്തെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പം നിയമമൊക്കെ ഫോമായി നമ്മൾ ഈ ഇന്നത്തെ കാലത്ത് എത്തി നിൽക്കുമ്പോൾ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, നമുക്കൊരു നിയമ സംവിധാനമുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട് പ്രായപൂർത്തിയായ 18 വയസ്സായ രണ്ട് വ്യക്തികൾക്ക് ഉഭയകക്ഷി സമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലീഗലി ഓക്കെയാണ്, അതിനകത്ത് ഇല്ലീഗലായിട്ടൊന്നുമില്ല. അപ്പോൾ കല്യാണം കഴിച്ചിട്ടേ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണപ്രായം 21 ആക്കുമ്പോഴേക്കും ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാതെ പെൺകുട്ടികളൊക്കെ ഭയങ്കര മോശമായി പോകുന്നുള്ള നിലക്കുള്ള ഈ പരാമർശമൊക്കെ പറഞ്ഞു വരുന്ന ബാലുവിനെ പോലെയുള്ള ആളുകളോട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബാലു ഇതും കൂടി മനസ്സിലാക്കണം, ഇങ്ങനൊരു ഏരിയ കൂടി ഉണ്ട്. ഇത് വെറുതെ ഇങ്ങനെ ഇപ്പോൾ ചിലർ പറയും ഇത് തന്നോട് പറഞ്ഞതല്ല, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇത് മുസ്ലിങ്ങളോട് പറഞ്ഞതാണ്, ഇത് ക്രിസ്ത്യാനികളോട് പറഞ്ഞത്, ഇത് മറ്റേ ഹിന്ദുക്കളോട് പറഞ്ഞതാണ്, ഇത് നിങ്ങളോട് പറഞ്ഞതാണ്. കേട്ടോ, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞതൊക്കെ ഇരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടൊരു ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ആരെങ്കിലും ഇരിക്കണമെങ്കിൽ ബെസ്റ്റ് വിഷസ്, വിഷ് എ ഹാപ്പി മാരിഡ് ലൈഫ്. പീസ് ഔട്ട്.